വെൽക്കം യു ആൾ ടു ദീസ് കോമേഴ്സ് ഈസി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി വരുന്ന അക്കാഡമിക് ഇയർ മുതൽ ഡിഗ്രി കോഴ്സസ് എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സല്ല ഫോർ ഇയേഴ്സാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പോവാം ഫുൾ ഡീറ്റെയിൽസ് ഇനി വരും അപ്ഡേഷനിൽ ഞാൻ ഈ പറഞ്ഞ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ അറിയുന്നതിന് ഇപ്പോൾ നമുക്കിതിൽ എത്രത്തോളമാണ് നമുക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡ്രോ ബാക്ക് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി പോവാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ള ആയ ലൈക്ക് ആൻഡ് ഷെയർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സസിനെ കുറിച്ച് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള നാല് വർഷ ബിരുദ കോഴ്സുകളിലേക്ക് കാലിക്കറ്റ് സർവകലാശാല അപേക്ഷ ക്ഷണിച്ചു ഇതിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ ഒന്നിന് വൈകിട്ട് അഞ്ച് മണി വരെയാണ് അപേക്ഷ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അതുവരെ നമുക്ക് എന്തു ചെയ്യാം അപേക്ഷിക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം അതായത് ജൂൺ ഒന്നിന് അതായത് ഇരുപതാം തീയതി ആരംഭിക്കും മെയ് ഇരുപതിനാണ് ആരംഭിക്കുന്നത് ഏതുവരെ ജൂൺ ഒന്നിന് എന്നാണ് പറയുന്നത് ചിലപ്പോൾ അത് മാറ്റിയിട്ട് ജൂൺ ഏഴാം തീയതി വരെ ആക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതറിയില്ല ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടിൽ ജൂൺ ഒന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി മുതൽ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ ഫീസ് ഉണ്ട് അപേക്ഷിക്കുന്ന അപേക്ഷ ഫീസുണ്ട് സ്റ്റുഡൻസിന് അതിൽ എസ് സി എസ് ഡി കാർക്കാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും മറ്റുള്ളവർക്ക് നാനൂറ്റി എഴുപത് രൂപയുമാണ് ക്ലിയർ ആയുള്ളത് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ മുന്നൂറ്റി പതിനൊന്ന് കോളേജുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത് അതേ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ളത് ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ ഇനി ഇതിൽ ഗവൺമെൻറ് കോളേജ് സർക്കാർ കോളേജുകൾ തേർട്ടിഫൈഡ് ഉണ്ട് എയ്ഡഡ് കോളേജ് നാൽപ്പത്തി ഏഴ് അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഉണ്ട് അതേപോലെ സർവകലാശാലയുടെ പത്ത് സെൽഫ് ഫിനാൻസിങ് ഇത് ഏതാണ് സെൻറ്ററുകളും ഉൾപ്പെടുന്നുണ്ട് സോശ്രയ സെൻ ും പത്തെണ്ണമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ബി എ ബി എസ് സി ബികോം ബി വോക്ക് എന്നീ കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ പറയുന്നത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ബന്ധപ്പെടാം ഓക്കെ ഇനി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി കോഴ്സസ് അല്ലേ പറയുന്നത് അതിൻ്റെ എത്രത്തോളമാണ് അഡ്വാൻറ്റേജസ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് സ്റ്റുഡൻസിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ പോകാം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും ജോബ് ഓറിയൻറ്റഡ് എത്രത്തോളമാണ് ഇതിന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അടിസ്ഥാനപരമായ മാറ്റങ്ങളടക്കം കരിക്കുലം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും പുതിയ കാലത്തെ അക്കാദമിക് കരിയർ താല്പര്യത്തിനനുസരിച്ച് സ്വന്തം ബിരുദം രൂപകൽപ്പന ചെയ്യാനാണ് പുതിയ പാഠ്യപദ്ധതി സൗകര്യമൊരുക്കുന്നത് എന്നാണ് മന്ത്രി പറയുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദവും നാലാം വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഓണേഴ്സ് ബിരുദവും ലഭിക്കും ഒന്നിലേറെ വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് വിഷയങ്ങൾ എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കാനും പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പതുക്കെ പറഞ്ഞുതരാട്ടില്ല ക്ലിയർ ആക്കിയിട്ട് ഇതിൽ പറഞ്ഞുതരാട്ടെ സിംപിളായിട്ട് നമ്മുടെ ഡിഗ്രി കോഴ്സസ് ഫോർ ഇയേഴ്സ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫോർ ഇയർ ഓണേഴ്സ് ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് യു ജി സി നെറ്റില്ലേ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എക്സാം എഴുതാനും അത് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം പി എച്ച് ഡിയും എടുക്കാം അപ്പോൾ നമുക്ക് വൺ ഇയർ എന്താവും അവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നു ക്ലിയർ ആയോ അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഡിഗ്രി കഴിഞ്ഞ് രണ്ട് കൊല്ലം നമ്മൾ പി ജി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് നെറ്റ് എക്സാമും അതേപോലെ പി എച്ച് ഡി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് വൺ ഇയർ സേവ് ചെയ്തു ഓക്കെ അത് ഏതാണ് ഫോർ ഇയർ ഓണേഴ്സ് ഡിഗ്രിയാണ് ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ അതായത് നമ്മൾ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ചിൻ്റെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫോർത്ത് ഇയറിൽ നമ്മൾ നമ്മൾ ഏത് ടോപ്പിക്കാണോ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മൾ നാലാം ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ആകുന്ന വർഷങ്ങളുടെ അത്രയും വർഷം എടുക്കേണ്ട കാര്യമില്ല അവിടെ നമുക്ക് വർഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് വിത്തിൻ ദ ഫ്യൂ ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു റിസർച്ച് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും പി എച്ച് ഡി കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെയും നമുക്ക് വർഷം സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കാരണം റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പി എച്ച് ഡിയുടെ കേസ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് വേണം പി ജി ഉണ്ടായിരിക്കണം അതേപോലെ ഇപ്പോഴത്തെ കേസിൽ യു ജിയിൽ നമ്മൾ യു ജി സി നെറ്റ് പറഞ്ഞ എക്സാം പാസ്സാവണം അതിന് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അതായത് ആ ഒരു മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരിക്കണം ആ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നമുക്ക് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പോൾ എന്ന് പറയുന്നത് ഫോർ ഇയർ പ്രോഗ്രാം വിത്ത് ഓണേ വിത്ത് റിസർച്ചാണ് അപ്പോൾ ഫോർ ഇയർ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുമ്പോൾ ആ ഫോർ ഇയർ കഴിയുമ്പോൾ ആ നാലാമത്തെ വർഷത്തിൽ തന്നെ നമ്മൾ ഏതാണോ റിസർച്ച് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് എടുക്കുന്നു അതുമായി ആണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്ന റിസർച്ച് കംപ്ലീറ്റ് ആക്കി പി എച്ച് ഡി കരസ്ഥമാക്കുന്നത് ക്ലിയർ ആയോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് റിസേർച്ച് ചെയ്യാൻ പി എച്ച് ഡി എടുക്കണം എന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കും ആ പറയുന്ന കോളേജുകളിൽ ഫെസിലിറ്റീസ് ഉണ്ടോ അവിടെ റിസേർച്ച് കഴിഞ്ഞ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അധ്യാപകരാണോ അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ആ കോളേജുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് കോളേജ് സെലക്ട് ചെയ്യണ സമയത്ത് അത് ശ്രദ്ധിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ നോക്കണം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ നോക്കണം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ടീച്ചേഴ്സ് ആണോ നോക്കുക അതേപോലെ അവിടെ റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള അതായത് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ നേരത്തെ പോലെ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സസ് ആണെങ്കിൽ നമ്മൾ പഠിക്കാറ് ഒരു മെയിൻ സബ്ജക്റ്റും രണ്ട് കോംപ്ലിമെൻ്ററി സബ്ജെക്ട് ദെൻ ആണ് പഠിക്കുക ഹിന്ദി അതേ അല്ലെങ്കിൽ മലയാളം പിന്നെ വേറെ ഏതാ അങ്ങനെയുള്ള ലാംഗ്വേജസ് അതാണ് നമ്മൾ പഠിക്കാറ് പക്ഷേ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി കോഴ്സസ് ഓണേഴ്സിൻ്റെ ആണ് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരികയെന്നറിയോ ഡിഫറൻറ്റ് വെയ്സിലൂടെ നമുക്ക് കടന്നു പോകാം അതിൽ അക്കാഡമിക് പാത് വേ എന്നാണ് പറയാറ് അതായത് സ്റ്റുഡൻസിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും അതായത് മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ എന്നാണ് അതായത് ഒരു മേജർ സബ്ജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മൈനർ സബ്ജക്റ്റുകൾ എടുക്കാം അതായത് നമ്മൾ നേരത്തെ പോലെ കോംപ്ലിമെൻറ്ററി എന്ന് പറയുന്ന പോലെ അതിൽ കൂടുതൽ പോയിൻ്റ് ഗ്രേഡ് പോയിൻറ്റ് കിട്ടുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പറഞ്ഞ ഏതെങ്കിലും ഒരു മേജർ പേപ്പർ എടുക്കൽ അതിനായിരിക്കും പോയിൻ്റുകൾ കൂടുന്നത് ഓക്കെ അത് ഒരു വേ ഇനി അടുത്തത് സിംഗിൾ മേജർ ാണ് അതായത് ഒരു മേജർ സബ്ജക്റ്റും മൂന്നോ അതിൽ കൂടുതലോ മൈനർ സബ്ജക്റ്റും എടുക്കാം ഇവിടെ അത് ഒരു പേ ഓക്കെ അതേപോലെ ഇനി അടുത്തത് സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ അതായത് ഒരു മേജർ സബ്ജക്റ്റും ഒരു മൈനർ സബ്ജക്റ്റുമാണ് നമ്മൾ എടുക്കുക പക്ഷേ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ പോയിന്റിലും ഗ്രേഡ് കിട്ടേണ്ടത് മേജർ സബ്ജക്റ്റിനാണ് എടുക്കേണ്ടത് ഇവിടെ മേജർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പേപ്പർ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തു അല്ലേ നമ്മളിപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞു അതായത് ഒരു മേജറും പിന്നെ ഏതായിരുന്നു പറഞ്ഞു രണ്ട് മൈനർ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നോക്കിയത് ഒരു മേജറും മൂന്നിൽ കൂടുതൽ ഏതാ മൈനർ സബ്ജക്റ്റ് പിന്നെ നമ്മൾ നോക്കി ഒരു മൈനറും ഒരു മേജറിൻ്റെ കേസും നോക്കി ഇനി അടുത്തത് അടുത്തത് ഡബിൾ മേജറാണ് അതായത് രണ്ട് മേജർ സബ്ജെക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ഒരു മേജർ സബ്ജക്റ്റിന് ഫിഫ്റ്റി പെർസെൻ്റ് ക്രെഡിറ്റ് കിട്ടിയിരിക്കണം അതേപോലെ രണ്ടാമത്തെ മേജർ ഉണ്ടല്ലോ അതിന് ഫോർട്ടി പെർസെൻറ്റേജ് ക്രെഡിറ്റും കിട്ടിയിരിക്കണം ഇതാണ് പാത്ത് വേ ഏതൊക്കെ രീതിയിൽ നമുക്ക് സബ്ജക്റ്റുകളെ തിരഞ്ഞെടുക്കാം മേജറായിട്ട് എത്ര എണ്ണം മൈനറായിട്ട് എത്തണം എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേയാണ് അതിന് ഇവിടെ പറയുന്നതാണ് പാ പാത്ത് വേ എന്നാണ് പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾക്കത് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴാണ് ഓരോന്നോരോന്നോ കോളേജുകളിൽ പോകുമ്പോഴേ കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് അറിയുന്നുള്ളൂ ഞാനിതിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞേയുള്ളൂ കൺഫ്യൂഷൻ ആവേണ്ട മേജർ എന്ന് പറയുമ്പോൾ മെയിൻ സബ്ജക്റ്റും മൈനർ എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റും എന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ ഓർത്തി വയ്ക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൈനർ കോഴ്സസ് മൈനർ സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ആ കോളേജുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അതിന് ശേഷമായിരിക്കണം ആ കോളേജുകൾക്ക് എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യം വരിക കേട്ടോ അതല്ലെങ്കിൽ നമ്മളവിടെ കോളേജ് സെലക്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും മാറേണ്ടിയൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മൈനർ സബ്ജക്റ്റുകൾ ഏതൊക്കെ കോളേജുകളിലുണ്ടോ ആ കോളേജുകളിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അത് ശ്രദ്ധിക്കുക അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റിസേർച്ചിൻ്റെ കേസ് സ്റ്റുഡൻസിനുള്ള കേസ് ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അങ്ങനെ ചെയ്യുക അതേപോലെ ഓരോരോ കോളേജുകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടേക്കുള്ള കോഴ്സസിനെ കുറിച്ചും അറിയാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മേജർ കോഴ്സ് ഏതൊക്കെയാണ് ആ കോളേജുകളിലേക്ക് അപേക്ഷിക്കുക അതിനനുസരിച്ചിട്ട് നിങ്ങളെ അലോട്ട്മെൻറ്റ് വിളിക്കും ആ അലോട്ട്മെൻറ്റ് വിളിച്ചതിന് ശേഷം ആ കോളേജുകളിൽ കോളേജുകാര് നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ നൽകും അതായത് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് ജോലിയാണോ വേണ്ടത് അതിന് എങ്ങനെയാണ് ഏത് വഴിയിലൂടെ പോകണം അതാണ് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഇവിടെ ഉദ്ദേശിക്കുന്നത് പാത്ത് വേ എന്നുള്ളൊരു വാക്കും അവരവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞു തരും അപ്പോൾ നമുക്കറിയാം ഏത് കോഴ്സസ് എടുക്കണം മൈനർ സബ്ജക്റ്റുകൾ ഏതൊക്കെ എടുക്കണം എന്ന് നമുക്ക് അപ്പം അറിയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് കോളേജിലാണ് മേജർ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേജർ സബ്ജക്റ്റ് എന്നുള്ളത് നോക്കുക ഒപ്പം തന്നെ അവിടെയുള്ള കോഴ്സസ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെ ഉണ്ടെന്നും കൂടി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം എന്നും കൂടി ഞാനിവിടെ പറയുന്നുണ്ട് ക്ലിയർ ആയല്ലോ ഇത് ജസ്റ്റ് ഞാനൊരു അവേർനെസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ എക്സാമും അതേപോലെ ഇൻറ്റേൺഷിപ്പ് അതേപോലെ എങ്ങനെയൊക്കെ ആയിരിക്കും മാർക്ക് കിട്ടുക കമ്പനി വിസിറ്റ് പ്രൊജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കൂടെ മനസ്സിലാവില്ല നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ ആ അഡ് അഡ്മിഷൻ്റെ ഇടയിൽ തന്നെ ഒരു ഓരോ പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയും അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സാമുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഇയർ മുതൽ എപ്പോഴാണ് എക്സാം കണ്ടത് ക്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയാം ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഫസ്റ്റിനാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ജൂലൈ ഇരുപത്തി രണ്ടിന് ഫോർത്ത് അലോട്ട്മെന്റ് ഉണ്ടാവും ഓഗസ്റ്റ് ഇരുപത്തി നാലിന് അഡ്മിഷൻ ക്ലോസ് ചെയ്യും എന്നൊക്കെ ഉണ്ട് നവംബർ ആറാം തീയതി നവംബർ ആറ് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ എക്സാം സ്റ്റാർട്ട് എക്സാം ഉണ്ടാവും അതേപോലെ ഡിസംബർ ഇരുപത്തിമൂന്നിന് റിസൾട്ട് എന്നൊക്കെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇനി വല്ല മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എനിവേ നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ എനിവേ താങ്ക് യൂസ് ഇന്ന് നെക്സ്റ്റ് വീഡിയോ